ഭിന്നശേഷി സംവരണം നടപ്പാക്കാത്തതിനെ തുടർന്ന് സംസ്ഥാനത്തെ എയ്ഡഡ് കോളേജുകളിലെ അധ്യാപക നിയമനങ്ങൾ പ്രതിസന്ധിയിലായി. 4% സംവരണം മുൻകാല പ്രാബല്യത്തോടെ നടപ്പാക്കണമെന്ന നിയമം പല കോളേജുകളും പാലിക്കുന്നില്ലെന്നാണ് പരാതി. ഭിന്നശേഷിക്കാർ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് വിവിധ കോളേജുകളിലെ നിയമനങ്ങൾ റദ്ദാക്കി. 1996ലാണ് കേന്ദ്ര സർക്കാർ ഭിന്നശേഷി സംവരണ നിയമം 3% നിയമം കൊണ്ടുവന്നത്. 2016ൽ ഇത് 4% ഉയർത്തി. കേരളത്തിൽ 2018ലാണ് ഇത് നടപ്പാക്കിക്കൊണ്ടുള്ള ഉത്തരവിറക്കിയത്. സർക്കാർ സാമ്പത്തിക സഹായം നൽകുന്ന എല്ലാ സ്ഥാപനങ്ങളിലും സംവരണം വേണമെന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എയ്ഡഡ് സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമാണ്. എന്നാൽ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇത് പാലിക്കുന്നില്ലെന്നാണ് പരാതി. 26 വർഷത്തെ കണക്ക് പ്രകാരം 4% കണക്കാക്കുമ്പോൾ 20 മുതൽ 25 വരെ തസ്തികകൾ ഭിന്നശേഷി വിഭാഗത്തിൽ കുടിശ്ശിക വരും. എന്നാൽ 2018ന് ശേഷവും ഈ വ്യവസ്ഥ ഉൾപ്പെടുത്തിയല്ല പല മാനേജ്മെന്റുകളും നിയമന വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. തുടർന്ന് നിയമനങ്ങൾ ചോദ്യം ചെയ്ത ഭിന്നശേഷി ഉദ്യോഗാർത്ഥികൾ രംഗത്ത് വന്നു. സംവരണം അവഗണിച്ച് ഇംഗ്ലീഷ് അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം നടത്തി എന്ന് കാട്ടി ഉദ്യോഗാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിച്ചതോടെ ഒരു എയ്ഡഡ് കോളേജ് നടത്തിയ 60 നിയമനങ്ങൾ റദ്ദാക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ഇതിൽ കേരള സർവകലാശാലയിലെ ഉന്നതന്റെ മകളുടെ നിയമനവും ഉൾപ്പെടുന്നുണ്ട്. ഇതിന് സമാനമായി നടത്തിയ പല കോളേജുകളിലെ നിയമനങ്ങളും ഉത്തരവ് പ്രകാരം റദ്ദാവും. ഇതാണ് സംസ്ഥാനത്തെ എയ്ഡഡ് കോളേജുകളിലെ അധ്യാപക നിയമനങ്ങൾ പ്രതിസന്ധിയിലാകാൻ കാരണം. ന്യൂസ് 18 തിരുവനന്തപുരം.